നമസ്കാരം നമസ്കാരം, ഞാൻ സജി മൂങ്ങോടാണ്. ഏകദേശം 10-20 വർഷത്തോളമായി മിമിക്രിയാണ് എൻ്റെ ഉപജീവന മാർഗം. ഇപ്പോൾ ഈ കൊറോണ കാലം വന്നതിന് ശേഷം എല്ലാ കലാകാരന്മാരെ പോലെ തന്നെ ഞാനും നിത്യവൃത്തിക്കായി ഒരു വഴിയുമില്ലാതെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ചേർന്നിട്ട് മലയൻകീഴിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന റൂട്ടിൽ കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ പച്ചക്കറിക്കട ഓപ്പൺ ചെയ്തിരുന്നു. അത് ഫേസ്ബുക്കിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെ എല്ലാം കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പലിശയ്ക്കും അതേപോലെ ഒരുപാട് കൂട്ടുകാർ സഹായിച്ചതും കടം മേടിച്ചതും എല്ലാം കൂടി ആയിട്ടാണ് ഞാൻ ഈ കട ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഓണത്തിന് നല്ല രീതിയിൽ കച്ചവടം നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ കുറച്ചുകൂടി കടമൊക്കെ മേടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. ഉത്രാടത്തിൻ്റെ അന്ന് ഏകദേശം ഒരു 9 മണിയോടുകൂടി ഞാൻ കട അടച്ചു. കട അടയ്ക്കാനെന്ന് പറയാനില്ല, കാർപ്പയിട്ട് മൂടി കെട്ടുകയാണ് പതിവ്. ഇത് വഴിയോര കച്ചവടമാണ്. അപ്പോൾ ഏകദേശം ഒരു 10-20,000 രൂപ സാധനം അന്ന് ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയായിരുന്നു. ഉത്രാടത്തിൻ്റെ കച്ചവടം കഴിഞ്ഞിട്ട് എങ്ങനെ പോയാലും ഒരു 10-12-13,000 രൂപ സാധനം ഇതിനകത്തുണ്ടായിരുന്നു. പിറ്റേന്ന് തിരുവോണം തുറന്നില്ല, അതിൻ്റെ പിറ്റേന്ന് വൈകുന്നേരം ഇത്രയും സാധനം കിടക്കയല്ലേ, ചീഞ്ഞു പോകണ്ട എന്നുള്ള രീതിക്ക് കട ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ആരോ വലിച്ച് തുറന്ന് ഇതാ കണ്ടില്ല, ഇതാണ് എൻ്റെ കടയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതിൽ എന്തായാലും ഒരാളല്ല, 2-3 പേര് ചേർന്നിട്ടാകും അത് ചെയ്തത്. ഇതുവഴി തുറന്ന് ഇപ്പോൾ എൻ്റെ കടയുടെ അവസ്ഥയാണ്. ഇത് നിറച്ച് സാധനങ്ങളുണ്ടായിരുന്നതാണ്, നിറച്ച് എല്ലാ രീതിയിലും എല്ലാ പച്ചക്കറിയുടെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നതാണ്. ഇതിനെല്ലാം വലിച്ചു പൊളിച്ച് ഇപ്പോൾ ഒരൊറ്റ സാധനം പോലും ഇല്ല. ഇനി ഇത് തുടങ്ങണമെങ്കിൽ ഒന്നിനും തുടങ്ങണം, നേരത്തെ വാങ്ങി എൻ്റെ കടം വേറെ. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ആരെയും ദ്രോഹിക്കാതെ, ആർക്കും ഒരു രീതിയിലുള്ള ഒരു ദ്രോഹവും ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഞാൻ. ഈ ദ്രോഹം ആര് ചെയ്തിരുന്നാലും മനസ്സാക്ഷിയില്ലാത്തൊരു സംഭവമായിപ്പോയി. പ്രളയം വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും ഓക്കി വന്നപ്പോഴും ഇപ്പോൾ കൊറോണ വന്നപ്പോഴും നമ്മളെപ്പോലുള്ള കലാകാരന്മാരാണ് പ്രതിസന്ധിയിലായത്. ഒരുപാട് കലാകാരന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കലാകാരന്മാരെന്നല്ല, മറ്റ് പുറത്ത് നടക്കുന്ന എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളിലും എന്നാൽ കഴിയുന്ന രീതിയിൽ പങ്കാളിയാകുന്ന ഒരാളാണ് ഞാൻ. ഈ ദ്രോഹം എന്നിൽ തന്നെ വന്ന് പെട്ടതിൽ വളരെ അധികമായ വിഷമമുണ്ട്. എന്തായാലും ഈ വന്നെടുത്ത ചേട്ടന്മാർ കറക്റ്റായിട്ട് എൻ്റെ കടയിൽ തന്നെ വന്നല്ലോ എന്നുള്ളതാണ് വേറൊരു സംഭവം. എന്തായാലും ഒരാളല്ല, ഒരാളെ കൊണ്ട് സാധിക്കില്ല. ഇത്രയേറെ മലക്കറി ഉണ്ടായിരുന്നു, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇതിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇതിനി ഞാൻ ഒന്നേന്നിത് ചെയ്ത് വരണമെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിന് ഇനി ഇതിൻ്റെ അവസ്ഥയെന്നും എനിക്കറിയത്തില്ല. മലയൻകീഴ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം. ഞാൻ സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ല സമീപനമാണ്, മലയൻകീഴ് സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥരും അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും വഴിയോര കച്ചവടമാണ്. നമ്മളെപ്പോലെയുള്ള എന്ത് വന്നാലും കലാകാരൻ്റെ അവസ്ഥ ഇതാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വേറൊരു സംഭവം. ഇനി എന്നാണ് കലാകാരനൊരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു TV പ്രോഗ്രാമോ എന്തിനും ഈ കൊറോണ കാലം കഴിയണം, ഒരു വാക്സിൻ കണ്ടുപിടിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു വല്ലാത്ത ദുരവസ്ഥയായിപ്പോയി, വളരെ വിഷമമുണ്ട്. എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. ഈ ഇത് ചെയ്തവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വലിയ ശിക്ഷ കൊടുക്കണം എന്നുള്ളതല്ല ഇതിൻ്റെ മുന്നിൽ. വേറെ ആർക്കും ഇതുപോലത്തെ ഒരു ഗതി വരരുത്. എന്നെപ്പോലെ ഒരവസ്ഥയുമില്ലാതെ ഒരുപാട് പേര് ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്തവരിത് കാണുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ ചെയ്യരുത് എന്നുള്ള ഒരു അപേക്ഷയും കൂടെയാണിത്. ഒന്നും പറയാനില്ല. താങ്ക് യു.